കിടങ്ങൂർ ലിറ്റിൽ ലൂർസ് നഴ്സിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ലോക പക്ഷാഘാത ദിനം ആചരിച്ചു. ദിനാചരണത്തിനോടനുബന്ധിച്ച് ഏറ്റുമാനൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബിപി പരിശോധന, ഫ്ളാഷ് മോബ്, ബോധവൽക്കരണ തെരുവ് നാടകം എന്നിവ നടത്തി. ഒക്ടോബർ 29 ലോക പക്ഷാഘാത ദിനമായാണ് ആചരിക്കുന്നത്. സ്ട്രോക്കിനെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും സ്ട്രോക്കിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും ഒക്ടോബർ 29 ലോക പക്ഷാഘാത ദിനമായി ആചരിക്കുന്നത്. കിടങ്ങൂർ ലിറ്റിൽ ലൂർദ് നഴ്സിംഗ് കോളേജ് സംഘടിപ്പിച്ച പക്ഷാഘാത ദിനാചരണ പരിപാടി ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുകയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജോസീന SVMI ചേർന്ന് തീം ഓപ്പൺ ചെയ്യുകയും ചെയ്തു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS വിശ്വനാഥൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി ജോർജ്, LLM ഹോസ്പിറ്റൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ സിസ്റ്റർ അനീറ്റ് എന്നിവർ സംസാരിച്ചു. രണ്ടാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബും തെരുവ് നാടകവും ശ്രദ്ധേയമായിരുന്നു. മഹാജനങ്ങളെ, ലോകത്താകമാനം ഉണ്ടാകുന്ന മരണനിരക്കിന്റെ കാരണമെടുക്കുമ്പോൾ അതിൽ പ്രധാനമായും രണ്ടാം സ്ഥലം പക്ഷാഘാതമാണുള്ളത്. സ്ട്രോക്കിന്റെ രണ്ടാമതായി കടന്നു വരുന്ന ലക്ഷണമാണ് കൈ കാലുകൾക്ക് ഉണ്ടാകുന്ന തളർച്ച. ആ തളർച്ച ആ വ്യക്തിയുടെ ശരീരത്തെ തന്നെ ബാധിക്കുന്നു. ഇപ്പോൾ ബ്രെയിനിന്റെ അഥവാ തലച്ചോറിന്റെ വലതുഭാഗത്തുണ്ടാകുന്ന ക്ഷതം ആ വ്യക്തി. ഇതോടൊപ്പം BP പരിശോധനയും നടന്നു. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇന്ന് ലോകത്ത് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന അവസ്ഥ നമ്മെല്ലാം അതിശയിപ്പിക്കുന്ന വിധത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇന്ന് ലോകത്ത് 3 in 1 സ്ട്രോക്ക് എന്നതാണ് നിലവിലുള്ള കണക്ക്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഡിട്രോയിറ്റ് മിഷൻ ഹോസ്പിറ്റലും നഴ്സിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന 30-ാം തീയതി ചേറ്റുമാനൽ പ്രൈവറ്റ് സ്റ്റാൻഡ് വെച്ച് ഇതിനെപ്പറ്റിയുള്ള ഒരു ബോധവൽക്കരണ പ്രോഗ്രാം നടത്തുവാനായിട്ട് തീരുമാനിച്ചത്. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.